വെൽക്കം ബാക്ക് ടു മിഡിയറും ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഓരോ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ മെഡിക്കൽ ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ദിനേശ് കർത്താണ്. ഡോക്ടർ, ഇന്ന് അലർജീസിനെ കുറിച്ചാണ് സംസാരിക്കുക. അപ്പം അലർജി റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം എന്നാണ് വിളിക്കുന്ന നമ്പർ 0529611333. ഡോക്ടർ, ഇപ്പം ബ്രേക്കിനെ പോകുന്നതിന് മുന്നേ ഡോക്ടർ ആക്ച്വലി ഇതിൻ്റെ രോഗലക്ഷണങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ട്, അതിനെ കുറിച്ച് ഒന്ന് പറയാം ഡോക്ടർ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഏത് തരത്തിലുള്ള അലർജൻ അഥവാ നിങ്ങളിൽ അലർജി ഏത് തരത്തിലുള്ള വസ്തുവാണ് അതും അല്ലെങ്കിൽ എന്താണ് ട്രിഗർ ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ട് ലക്ഷണങ്ങളിലും വ്യത്യാസം വരും. അപ്പോൾ ഈ പറഞ്ഞ സാധാരണ ഈ നമ്മൾ പറയും കോമൺ കോൾഡ് എന്നുള്ളത് അതൊരു അലർജിയുടെ ഒരു ലക്ഷണം തന്നെയാണ്, ഒരു വകഭേദമാണ്. അപ്പോൾ ഇതിന് സാധാരണയായിട്ടുള്ള ലക്ഷണങ്ങൾ റണ്ണിങ് നോസ്, എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് മൂക്കിൽ നിന്ന് കൊണ്ടിരിക്കുക, സമയമൊന്നുമില്ല, പ്രത്യേകിച്ച് പ്രഭാതകാലങ്ങളിൽ ഇത് കൂടുന്നതായിട്ട്, കാരണം നമുക്കറിയാം തണുപ്പൽപ്പം കൂടിയ ഒരവസ്ഥയിൽ ഇത് കൂടുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ അടിക്കടിയുള്ള തുമ്മൽ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ, അതുപോലെ കണ്ണിനും മൂക്കിനുമെല്ലാം ചെറിയ രീതിയിലുള്ള ഇറിറ്റേഷൻ, ഇതെല്ലാം തന്നെ കാണാറുണ്ട്. മറ്റൊന്ന് ഫുഡ് അലർജി. ഈ ഫുഡ് അലർജി പലപ്പോഴും നമ്മളുടെ ക്ലിനിക്കിലെല്ലാം പലർക്കും ഇത് ഫുഡ് പോയിസണിങ്ങും ഫുഡ് അലർജിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫുഡ് പോയിസണിങ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പഴകിയ ഭക്ഷണം, അതുമല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും മാരകമായിട്ടുള്ള ചില രോഗാണുക്കൾ കടന്നു കയറിയാൽ അതിനോടുണ്ടാകുന്ന ശക്തമായ പ്രതികരണമാണ് ഫുഡ് പോയിസണിങ്. അത് മറ്റൊരു കാറ്റഗറിയാണ്. പക്ഷേ ഫുഡ് അലർജി എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സാധാരണ ആളുകൾക്ക് ഒന്നും തന്നെ പ്രശ്നമുണ്ടാക്കാത്ത ഒരു സംഗതി ഒരാളിൽ അതിഭയങ്കരമായ റിയാക്ഷൻ ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന് പീനട്ട്, അതുപോലെ തന്നെ ചെമ്മീൻ, ഞണ്ട് തുടങ്ങിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ, ചിലരിലാണെങ്കിലും വീറ്റ് അലർജി പലരിലും കാണുന്ന ഒരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ഫുഡ് സ്റ്റഫ് അത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിൻ്റെയും ലക്ഷണങ്ങൾ പലപ്പോഴും ശരീരത്തിനാകെ ചൊറിച്ചിൽ അനുഭവപ്പെടാം, അബ്ഡോമിനൽ സിംറ്റംസ് അതായത് വയറിളക്കം, അതും അല്ലെങ്കിൽ കടുത്ത വയറുവേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ ചുണ്ടും വായും എല്ലാം ചുവന്ന് തടിച്ചു വരിക, ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ തടിച്ചു പൊന്തുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം തന്നെ നമുക്ക് ഫുഡ് അലർജിയുമായി ബന്ധപ്പെട്ട് നാം കാണാറുണ്ട്. ഡോക്ടർ, അതിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടറോട് ചോദിച്ചു, ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. 37 വയസ്സാണ്. ഓക്കെ. ഒരു 13 വർഷത്തോളം ആയിട്ട് ഭയങ്കര അലർജിയാണ്. അലർജി മീൻസ് രാവിലെ എണീക്കുമ്പോ തുമ്മൽ, ഒരു 10-20 തുമ്മൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മുകയാണ്. ഷോൾഡർ ഒക്കെ പിന്നെ ഭയങ്കര പെയിൻ ആയിരിക്കും. അതിന് മെഡിസിൻസ് അന്നൊക്കെ ഡോക്ടറിന്റെ അടുത്ത് പോകും. നാട്ടിൽ പോകുമ്പോ വലുതായിട്ടില്ല, ഇവിടെയാണ് കൂടുതൽ. തണുപ്പ് വന്നാലും ഭയങ്കരമായിട്ട് ഉണ്ടാവും. ട്രാൻസിഷൻ പീരീഡിൽ ഏറ്റവും കൂടുതലായിരിക്കും. ഓക്കെ. പിന്നെ ഡസ്റ്റിലേക്ക് എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ സാൻസ്റ്റോൺ ഒക്കെ വരുമ്പോ നല്ലതായിട്ടുണ്ടാവും. ഓക്കെ. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം ഇങ്ങനെ തുമ്മലുണ്ട്. തുമ്മൽ കൂടിയിട്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കണ്ണിന് അലർജി വരുന്നുണ്ട്. കണ്ണുകൾ ഭയങ്കര ചോർച്ചില്. ഓക്കെ. ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് രണ്ടും ഇന്റർകണക്റ്റഡ് ആണ്. ഓക്കെ. ചിലപ്പോ നിങ്ങളുടെ ആസ്മയിന്ന് വന്നതായിരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ രാത്രിയിലൊക്കെ ചിലപ്പോ മൂക്ക് ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് ഉറങ്ങാൻ പറ്റാതാവും. ഓക്കെ. ഇപ്പൊ ഇടയ്ക്ക് ഞങ്ങൾ വിചാരിക്കും നാട്ടിൽ പോകുമ്പോ ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യാം, പക്ഷെ ഇപ്പൊ ഒരു 5 വർഷത്തോളമായിട്ട് ഒരു സ്റ്റിറോയിഡ് അടിക്കുന്നുണ്ടായിരുന്നു മൂക്ക്, ചെറിയൊരു സ്പ്രേ അടിക്കുന്നത്. ഓക്കെ. അത് കൊറേ കൂടുതൽ അടിച്ചാൽ പ്രശ്നമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2-3 ആഴ്ച നിർത്തിയത്. അതിനുശേഷം ഭയങ്കര തുമ്മൽ, സഹിക്കാൻ വയ്യ. ഓക്കെ. എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ? തീർച്ചയായിട്ടും ഇത് ഈ അലർജി എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ കാലാവസ്ഥ, ദേശം, ഇതിനെല്ലാം അനുസരിച്ചിട്ട് ഒരാളിൽ രോഗലക്ഷണങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നാട്ടിൽ പോകുമ്പോൾ ഭർത്താവിന് വലിയ പ്രശ്നം കാണുന്നില്ല, പക്ഷേ ഇവിടെ വരുമ്പോൾ, അപ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ കാലാവസ്ഥയോട്, ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിനോട് അദ്ദേഹത്തിൻ്റെ ശരീരം അമിതമായിട്ട് സെൻസിറ്റീവാണ്. ഇതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നേസൽ സ്പ്രേസ് അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് സൈനസൈറ്റിസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകണം, അതും അല്ലെങ്കിൽ നേസൽ പോളിപ്പ് അതായത് മൂക്കിൻ്റെ ഉള്ളിൽ ദശ വളർച്ചയോ മറ്റോ കണ്ടെത്തിയിട്ടുണ്ടോ? ഓക്കെ. അതെന്തായാലും അപ്പോൾ ഇതിന് നമ്മളൊരു വളരെ ഹോളിസ്റ്റിക്കായ ഒരു സമീപനം തന്നെ തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ നേസൽ സ്പ്രേ എല്ലാം നിർത്തിയിരിക്കുന്ന അവസ്ഥയിൽ ഇത് വളരെ രൂക്ഷമായിരിക്കുന്നു എന്ന് കണ്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഈ നേസൽ ക്ലെൻസിങ് ഇത് പലപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതായത് യോഗയിൽ തന്നെ നമുക്ക് ജലനേതി, സൂത്രനേതി എന്നെല്ലാം പറഞ്ഞുള്ള ചില പ്രത്യേക ടെക്നിക്കുകളുണ്ട്. അതായത് വളരെ മൈൽഡായിട്ട് ഉപ്പ് കലർത്തിയ സലൈൻ വാട്ടർ,
ഈ സലൈൻ വാട്ടർ ഉപയോഗിച്ചിട്ട് മൂക്കുകളിലൂടെ ഒരു മൂക്കിലൂടെ ഈ ഒരു വെള്ളം കടത്തി മറുമൂക്കിലൂടെ പുറത്തേക്ക് കളയുന്ന ഒരു പ്രക്രിയയാണ് ഇത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള യോഗ നാച്ചുറോപ്പതി ഡോക്ടേഴ്സിന് നിങ്ങൾക്കത് ട്രെയിൻ ചെയ്ത് തരാൻ സാധിക്കും അതൊന്ന് പരിശീലിക്കുന്നത് കാരണം നേസൽ പാത്വേസിൻ്റെ ഈ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ ഒന്ന് ഡീസെൻസിറ്റൈസ് ചെയ്യാൻ അതുമല്ലെങ്കിൽ ഇവയുടെ അമിതമായിട്ടുള്ള ഈ ഒരു റിയാക്റ്റീവ്നെസ്സിനെ കുറയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള ഒരു ചികിത്സാക്രമം ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് തുമ്മലിന് മുന്നിൽ നാം തോറ്റു കൊടുക്കുകയാണ് ചെയ്യുന്നത് തുമ്മി തുടങ്ങിക്കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ഈ തുമ്മൽ എന്നെയും കൊണ്ടാണ് പോവുകയുള്ളൂ എന്ന രീതിയിൽ രോഗി തുമ്മലിന് കീഴടങ്ങുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ തുമ്മലിൻ്റെ സർക്കിളിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള സംഗതികൾ ഒന്ന് പരീക്ഷിക്കാനുള്ള ഒരു മനധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് പഠിച്ചെടുക്കുന്നത് നന്നായിരിക്കും ഒന്ന് രാവിലെയും അതുപോലെ തന്നെ രാത്രിയിലും ഈ പറഞ്ഞ ജലനേതി അല്ലെങ്കിൽ സൂത്രനേതി ഈ ഒരു ടെക്നിക് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിന് നന്നായിരിക്കും രണ്ട് ഈ റെസ്പിറേറ്ററി പാത്വേസിനെ കുറച്ചുകൂടി ഒന്ന് കാം ഡൗൺ ചെയ്യാൻ അതേപോലെ തന്നെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ എല്ലാം തന്നെ യോഗയുടെ പ്രാണായാമങ്ങൾ ഇതിനായിട്ടുള്ള വളരെ പ്രത്യേക രീതിയിലുള്ള ശ്വസന എക്സർസൈസുകളുണ്ട് ശ്വസന പ്രക്രിയകളുണ്ട് ഈ പ്രാണായാമങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതും തീർച്ചയായിട്ടും ഈ പറഞ്ഞ അലർജിയുടെ പ്രശ്നത്തിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും മൂന്ന് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും അതേപോലെ തന്നെ ശരീരത്തിലെ മൈക്രോബിയൽ ആക്ടിവിറ്റീസിനെ കുറയ്ക്കാനും കഴിവുള്ള തുളസി പനിക്കൂർക്ക എന്നിവയുടെ നീര് ഇത് തേനിലോ മറ്റോ ചാലിച്ച് അല്പം രാവിലെയും രാത്രിയിലും കഴിക്കുന്നത് അതേപോലെ തന്നെ തുമ്മൽ ഉള്ള സമയത്ത് ഒരല്പം രാസനാദി ചൂർണമോ മറ്റോ നിർദ്ദലയിൽ ഒന്ന് തിരുമ്മിക്കൊടുക്കുക അതുപോലെ തന്നെ അതല്പം മണക്കുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാർഗങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ഇവയെല്ലാം ചെയ്തിട്ടും രൂക്ഷമായ തുമ്മൽ തുടരുന്നുവെങ്കിൽ നേരിട്ടുള്ള ഒരു കൺസൾട്ടേഷന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ ശരീരത്തിലേക്ക് ആൻറ്റിഹിസ്റ്റമിൻസ് ഇല്ലാതെ തന്നെ ആൻറ്റിഹിസ്റ്റമിൻ പ്രോപ്പർട്ടീസ് ഉള്ള ധാരാളം പച്ചില മരുന്നുകളും ട്രഡീഷണലായിട്ടുള്ള പരമ്പരാഗത മരുന്നുകളും എല്ലാം തന്നെ ലഭ്യമാണ് പക്ഷേ ഹസ്ബൻഡിൻ്റെ ശരീരപ്രകൃതവും ലക്ഷണങ്ങളും മനസ്സിലാക്കി അതിനു തുകുന്ന മരുന്നുകൾ കഴിക്കുക അതേപോലെ തന്നെ ആയുർവേദത്തിലാണെങ്കിൽ നസ്യം പോലെയുള്ള ചികിത്സകൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ നമ്മൾ പല രീതിയിലുള്ള സമീപനം അതായത് കേവലം മരുന്ന് കഴിച്ച് ശരി എൻ്റെ അലർജി മാറട്ടെ എന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പരിപൂർണമായ ഒരു മാറ്റം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല രോഗി കൂടി കുറേ കൂടി പരിശ്രമിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും അതോടൊപ്പം തന്നെ രോഗ അണുക്കൾക്കെതിരെയും അതുപോലെ തന്നെ ഈ രീതിയിലുള്ള എക്സ്റ്റേണൽ അലർജൻസിന് എതിരെയും ഉള്ള പ്രതികരണത്തിനെ കുറയ്ക്കാനും സ്വയം ചില മാർഗങ്ങൾ കണ്ടെത്തുകയും അവ പരിശീലിക്കുകയും ചെയ്യുമ്പോഴാണ് അലർജിയിൽ നിന്ന് ഒരാൾക്ക് പരിപൂർണമായ വിടുതൽ അതുമല്ലെങ്കിൽ അലർജിയെ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് സാധിക്കുക ഓക്കെ ഓക്കെ അല്ലല്ല അത് അതാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും അത് ആയുർവേദമാകട്ടെ പ്രകൃതിദത്തമായിട്ടുള്ള എന്ത് പ്രോഡക്റ്റ്സ് ആയിക്കൊള്ളട്ടെ ദയവ് ചെയ്ത് ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് മാത്രം കാരണം ഇതിൻ്റെ മാത്ര എത്ര എന്തുമാത്രം വേണം ഇതിൻ്റെ പ്രൊസീജിയർ എന്ത് ഇതെല്ലാം ഒരു ഡോക്ടർക്ക് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് അണുതൈലത്തിൻ്റെ കുഴപ്പമല്ല അണുതൈലം നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കുഴപ്പമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് ഭർത്താവിൻ്റെ ഒരു പ്രത്യേക ശരീരപ്രകൃതത്തിന് എന്തുമാത്രം തുള്ളികൾ മൂക്കിലേക്ക് എത്തിക്കണം ഏത് സമയത്ത് ഇത് ചെയ്യണം എന്നുള്ളതെല്ലാം കറക്റ്റായി മനസ്സിലാക്കി അത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ടും ഗുണം തന്നെ ഉണ്ടാകുന്നതാണ് ഓക്കെ ഇത്തരം ട്രീറ്റ്മെന്റ്സ് എന്തെങ്കിലും നമുക്ക് ഇവിടെ യുഎഇയിൽ അവൈലബിൾ ആണോ യുഎഇയിൽ ഏതൊരു നാച്ചുറൽ മെഡിസിൻ അതുമല്ലെങ്കിൽ ആയുർവേദിക് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ സെൻ്ററുകളിലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ചികിത്സകളെല്ലാം തന്നെ ലഭ്യമാണ് കാരണം ഇവിടെ ആയുർവേദവും നാച്ചുറോപ്പതിയും അതുപോലെ തന്നെ ഹോമിയോപ്പതി ഇതേപോലെയുള്ള സമാന്തര സിദ്ധാന്തങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ സിസ്റ്റംസിനെല്ലാം തന്നെ ഇവിടെ അപ്രൂവലുള്ളതാണ് അപ്പോൾ ഈ ചികിത്സകളുടെ ഡീറ്റെയിൽസിന് അതേപോലെയുള്ളൊരു ക്ലിനിക്കുമായി കോൺടാക്ട് ചെയ്താൽ അവർ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ഓക്കെ ഫുഡ് അലർജി അപ്പോൾ ഫുഡ് അലർജി പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല ഐറ്റംസ് ഈ പറഞ്ഞ രീതിയിൽ അലർജീസ് ഉണ്ടാക്കാം അപ്പോൾ ഈ ഭക്ഷണങ്ങളെ മാറ്റി നിർത്തുക മൂന്ന് നമ്മൾ വിചാരിക്കും വളരെ ചെറിയ പ്രശ്നമാണ് ഇൻസെക്ട് ബൈറ്റ്സ് അതായത് ചില പ്രാണികളുടെ കടികൾ
ഉദാഹരണത്തിന് മൂട്ട നമ്മൾ വിചാരിക്കുന്നത് ബെഡ് ബഗ്സ് അല്ലേ, അവിടെ കടിച്ചിട്ട് അവൻ ചോരയും കൊണ്ട് പോയിക്കോളും. പക്ഷേ ഇത് പല കുഞ്ഞുങ്ങളിലും, എന്തിനു പറയുന്നു, മുതിർന്നവരിൽ ചിലരിലെങ്കിലും അതിശക്തമായ പ്രതികരണം ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അറിയാം പാറ്റ, അമിതമായിട്ടുള്ള പെയിൻ, ഇതെല്ലാം തന്നെ ചിലരിലെങ്കിലും പല രീതിയിലുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇൻസെക്ട് ബൈറ്റ്സ്, അപ്പോൾ സാധാരണ നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഹലോ, നമസ്കാരം, ഇഴത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? പേര് പറയൂ. ഓക്കെ, കോളർ ഡ്രോപ്പ് ആയിരിക്കണം ഡോക്ടർ. ഓക്കെ, അപ്പോൾ സാധാരണ അതേപോലെ നമുക്ക് നമ്മുടെ നാട്ടിലെല്ലാമാണെങ്കിൽ കടന്നൽ കൂട്, ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നലേ ന്യൂസിൽ കണ്ടതേയുള്ളൂ, തിരുവനന്തപുരത്ത് കടന്നൽ കൂട് നശിപ്പിക്കുന്നതിനിടയ്ക്ക് ഇതിനു വേണ്ടി സന്നദ്ധ സേവ നടത്തിയിരുന്ന ഒരാൾ മരണപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ കടന്നൽ, അതുപോലെ തന്നെ തേനീച്ച, ഇവയുടെ എല്ലാം കുത്ത് ചിലരിലെങ്കിലും പ്രതീക്ഷിച്ചിരിക്കാത്ത രീതിയിൽ, ചിലപ്പോൾ ഒരു കുത്ത് മതിയാകും, കടന്നലിൻ്റെ ഒരു കുത്ത്, ചിലരിൽ അതിശക്തമായിട്ടുള്ള അനഫൈലാറ്റിക് റിയാക്ഷൻ എന്ന് പറയും. അതായത് ശക്തമായി നാം പ്രതീക്ഷിക്കുന്നതിലെല്ലാം കവിഞ്ഞ്, അതാണ് ചിലപ്പോൾ, അതെ, ശ്വാസം മുട്ട്, അതേപോലെ ഇതിന് അനഫൈലാറ്റിക് ഷോക്ക് എന്നാണ് പറയുക തന്നെ. അതായത് ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. പേര് പറയൂ, ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് ബിന്ദു എന്നാണ്. നേരത്തെ വിളിച്ചിരുന്നോ ബിന്ദു? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ട് ഡോക്ടർ. രാവിലെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തൊണ്ടയ്ക്ക് കുറുനാക്ക് എന്ന് പറയില്ലേ, അത് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാകാറുണ്ട്. ഓക്കെ, അത് എന്നും രാവിലെ അത് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും രാവിലെ യോഗയൊക്കെ ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ കഫം പൊതുവെ കൂടുതലുള്ള പ്രകൃതമാണോ ബിന്ദുവിന്റേത്? എങ്ങനെയാണ്? നീരിളക്കം കൂടുതലുള്ള ശരീരമാണ്. നീരിളക്കം. തലയിൽ എന്തെണ്ണയാണ് തേക്കുന്നത്? തലയിൽ അങ്ങനെ എണ്ണയൊന്നും തേക്കാറില്ല അല്ലേ. അപ്പോൾ പൊതുവെ ഈ രീതിയിൽ കുറുനാക്കിന്റെ അവിടെയെല്ലാം ചൊറിച്ചിൽ വരുന്നത് രണ്ട് രീതിയിൽ ആണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ അലർജി, ശരീരത്തിൽ ഒരു അലർജിക്ക ഇതുണ്ടെങ്കിൽ, ലിസിനോഫിൽസ് എല്ലാം കൂടി നിൽക്കുന്നുവെങ്കിൽ, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് പലപ്പോഴും ഈ പറഞ്ഞ തൊണ്ടയിൽ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടാം. ഇപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു കാരണം, പലപ്പോഴും ചെറിയ രീതിയിൽ ത്രോട്ട് ഇൻഫെക്ഷൻ, പെർസിസ്റ്റൻ്റ് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നമുണ്ടാകാം. അപ്പോൾ നാം ചെയ്യേണ്ടത്, ഒന്ന്, സോൾട്ട് വാട്ടർ ഗാർഗ്ലിംഗ് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതായത് ഒരു, അപ്പോൾ ഈ സോൾട്ട് വാട്ടർ ഗാർഗ്ലിംഗ് നടത്തുക എന്ന് പറയുമ്പോൾ, പലരും ഇതിന് ഗുണം കിട്ടാനായിട്ട് വലിയ ഒരു സ്പൂൺ ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിലെല്ലാം ഇട്ട്, അതല്ല വേണ്ടത്. വളരെ ലൈറ്റായിട്ട്, അതായത് ഉപ്പ് രസം ആ വെള്ളത്തിന് കിട്ടുന്ന പാകത്തിന് ഒരല്പം ഉപ്പ് മാത്രമാണ് ഇടാൻ പാടുള്ളൂ. കാരണം ഇതൊരു ഓസ്മോട്ടിക് പ്രിൻസിപ്പിളിലൂടെയാണ് യഥാർത്ഥത്തിൽ സോൾട്ട് വാട്ടർ ഗാർഗ്ലിംഗ് വർക്ക് ചെയ്യുന്നത്. അതായത് കുറഞ്ഞ രീതിയിലുള്ള സലൈനിറ്റിയാണ് ഉള്ളതെങ്കിൽ ഈ പറഞ്ഞ ഭാഗത്തുള്ള നീരും മറ്റും ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞ് പുറത്തേക്ക് വരാനായിട്ടാണ് നാം ഗാർഗ്ലിംഗ് നടത്തുന്നത്. അപ്പോൾ ഇത് ചെയ്യുക. രണ്ട്, തുളസി, പനിക്കൂർക്ക ഇങ്ങനെയുള്ള ചെടികൾ വീട്ടുമുറ്റത്തോ അതും അല്ലെങ്കിൽ ബാൽക്കണിയിലോ വളർത്തിയിട്ടുണ്ടോ? ബാൽക്കണി ഉള്ള വീടാണോ? ആ, ഓക്കെ. കാരണം ഇതിനിപ്പോൾ വളരെ ഫലപ്രദമായിട്ട് കാണുന്ന മറ്റൊരു സംഭവമാണ് തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം. അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം. ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. അതേപോലെ തന്നെ ഒരല്പം തുളസി, അതുപോലെ തന്നെ നമുക്ക് ചെറിയുള്ളി, ചെറിയുള്ളി, കൽക്കണ്ടം, ഒരല്പം കുരുമുളക്, ഇത് എല്ലാം കൂടി ഒന്ന് ചതച്ച്, ഇനിയിപ്പോൾ നമുക്ക് തുളസി ലഭിക്കുന്നില്ലെങ്കിൽ ബാക്കി പറഞ്ഞ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇതൊന്ന് അല്പം ചതച്ച് ഒന്ന് കടിച്ച് ചവച്ച് കഴിക്കുന്നത് തൊണ്ടയിലെ ഈ ഒരു ചെറിയ രീതിയിലുള്ള കുത്തും മത്തും ഒന്ന് നമുക്ക് പൂർണ്ണമായി മാറ്റാനായിട്ട് സഹായകരമായിട്ടാണ് കാണുന്നത്. മൂന്ന്, ആ പറഞ്ഞോളൂ. ഇത് രാവിലെ, അതിരാവിലെ, അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഇത് ചെയ്യുന്നത്, അതായത് ഈ ഒരു ചെറിയൊരു ഒറ്റമൂലിയാണ് കൽക്കണ്ടം, നല്ല കൽക്കണ്ടം, അതുപോലെ തന്നെ ചെറിയുള്ളി, ഒരു അല്പം കുരുമുളക്, പറ്റുമെങ്കിൽ ഒരു അല്പം ഇരട്ടി മധുരവും കൂടി ചേർത്താൽ നല്ലത്. ഇങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് ഒന്ന് കടിച്ച് ചവച്ചരച്ച് കഴിക്കുന്നത് തൊണ്ടയ്ക്ക് ഒന്ന് ഒരു നൈർമല്യം നൽകാനായിട്ട് സഹായകരമാകും എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ യോഗയുടെ അഭ്യാസത്തിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജലനേതി, അതായത് മൂക്കിലൂടെ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണ്, അതും കൂടി നിങ്ങളുടെ യോഗ മാസ്റ്ററെ അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയി അതും കൂടി ഒന്ന് പഠിച്ചെടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും നേസൽ പാത്വേസിനെയും അതുപോലെ തന്നെ തൊണ്ടയെയും എല്ലാം ഡീസെൻസിറ്റൈസ് ചെയ്യാനായിട്ട് ഇതും സഹായിക്കും. ഇതെല്ലാം ചെയ്തിട്ടും
വേണ്ട രീതിയിൽ പരിഹാരം ഒരു രണ്ടോ മൂന്നോ ആഴ്ച ഇങ്ങനെയെല്ലാം നോക്കിയിട്ടും വീണ്ടും പ്രശ്നം തുടരുന്നുവെങ്കിൽ ഇന്റേണലായിട്ടുള്ള ചില മരുന്നുകൾ തന്നെ നമുക്ക് എടുക്കേണ്ടി വന്നേക്കാം. അത് നിങ്ങളുടെ ശരീരപ്രകൃതവും ലക്ഷണവും കണക്കാക്കി നല്ലൊരു ആയുർവേദ പ്രകൃതി ചികിത്സാ വിദഗ്ധനെ കണ്ടു കഴിഞ്ഞാൽ അവർ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തരുന്നതാണ്. ഓക്കെ തേനീച്ച ഇവയുടെ എല്ലാം തന്നെ കുത്തുകൾ പലപ്പോഴും വളരെ മാരകമായി തീരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഡസ്റ്റ് നമുക്കറിയാം, അത് അന്തരീക്ഷത്തിലുള്ള പലതരത്തിലുള്ള പൊടിപടലങ്ങൾ, അതുപോലെ തന്നെ വീടിനുള്ളിലാണെങ്കിലും നമ്മളുടെ കാർപ്പറ്റിലും അതുപോലെ തന്നെ കർട്ടനുകളിലും എല്ലാം തങ്ങി നിൽക്കുന്ന പൊടിപടലങ്ങൾ, ഇതെല്ലാം തന്നെ പലപ്പോഴും അലർജി ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില മരുന്നുകൾ, പ്രത്യേകിച്ച് പെൻസിലിനുമായി അതേപോലെ സാമ്യമുള്ള ചില ആന്റിബയോട്ടിക്കുകൾ, അതുകൊണ്ടാണ് നമ്മൾ എല്ലാം കേസ് എടുക്കുമ്പോൾ പ്രത്യേകം ഒരു രോഗിയോട് എല്ലാ ഡോക്ടർക്കും ചോദിക്കും, അതെ അലർജിക്കാണോ, ഏതെങ്കിലും മെഡിസിന് അലർജിക്കാണോ എന്ന് പ്രത്യേകം എടുത്തു ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അതുപോലെ ചിലരാണെങ്കിൽ ചില പെയിൻ കില്ലേഴ്സിനോട് അലർജിക്കായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ പലപ്പോഴും നമ്മൾ വളരെ ചെറുത് എന്ന് തോന്നിക്കുന്ന പല അലർജൻസും ചിലപ്പോൾ ചിലരിൽ അതിമാരകമായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാക്കാറുണ്ട്. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ, വിഴത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഹലോ, ആ പേര് പറയൂ. എന്റെ പേര് ബിബിൻ ബാബുന്നാ. ബിബിൻ, ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിക്കൂ. ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് ബിബിൻ ബാബുവാ. ഓക്കെ ഓക്കെ, പറയൂ ബാബു. ടിവിയുടെ വോളിയം കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ. എത്ര വയസ്സുള്ള ആളാണ്? 26 വയസ്സ്. മകനാണോ മകളാണോ? മകനാണ്. ജോലി ചെയ്യുന്നോ അതോ എന്താണ് ആളിപ്പോൾ ചെയ്യുന്നത്? എങ്ങനെയാണ്, കൂടുതൽ ടെൻഷൻ ഉള്ള ഒരു പ്രകൃതമാണോ ആളുടേത്? ടെൻഷൻ കൂടുതൽ അടിക്കുന്ന പ്രകൃതമാണോ? അതെ. അപ്പോൾ ഈ ഇത് നമ്മൾ ഒരിക്കൽ മിഴിയോരത്തിൽ പ്രത്യേകമായി തന്നെ ഒരു ഒരു മണിക്കൂർ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. എന്തായാലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയാം. ഈ രീതിയിൽ ഇതിനെ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്നാണ് പറയുക. അതായത് കൈകാലുകളിൽ അമിതമായിട്ട് വിയർപ്പുണ്ടാകുന്ന അവസ്ഥ. ഇതിന് ഏറ്റവും വലിയ ഒരു കാരണം ജീവിത സംഘർഷം അഥവാ മാനസിക സംഘർഷം, ടെൻഷൻ, ഇത് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ടും ഇതിന് പലപ്പോഴും ബന്ധമുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ശരീരത്തിൽ ചൂട് കൂട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഇറച്ചി, ചിക്കൻ തുടങ്ങിയ വിഭവങ്ങൾ, മുട്ട, അതേപോലെ തന്നെ അമിതമായിട്ട് കഫമുണ്ടാക്കുന്ന ഐറ്റംസ്, അതായത് തൈര് തുടങ്ങിയ ഐറ്റംസ്, ഇതെല്ലാം തന്നെ ഒന്ന് ഒഴിവാക്കുക. അമിതമായിട്ടുള്ള എരിവ്, പുളി, ഇതും ഒന്ന് ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് നാം ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ ഈ കൈകാലുകൾ, ഈ പാദങ്ങൾ വിയർക്കുന്ന അവസ്ഥ എന്തെല്ലാം ആണ് എന്നുള്ളത് മനസ്സിലാക്കി ഈ സാഹചര്യങ്ങളോട് വേണ്ട രീതിയിൽ പ്രതികരിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് മകന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ട് യോഗയുടെ അടക്കമുള്ള പല പരിശീലനങ്ങളും ഇതിന് ഗുണകരമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ രാമച്ചം ഇട്ട് തിളപ്പിച്ച, അതുമല്ലെങ്കിൽ രാമച്ചം വെന്ത വെള്ളത്തിൽ ഒന്ന് കുളിക്കുന്നത്, അതുപോലെ അതുമല്ലെങ്കിൽ അല്പം ചന്ദനമിട്ട തിളപ്പിച്ച വെള്ളത്തിലെല്ലാം കുളിക്കുന്നത് പൊതുവെ ഈ ഒരു പ്രശ്നത്തിന് വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. അതേപോലെ ശരീരം തണുപ്പിക്കാനുള്ള മാർഗങ്ങൾ, അതായത് ഒന്നുകിൽ കൂജയിൽ വച്ച വെള്ളത്തിൽ ഒരു രാത്രി ഒരു കിഴി രാമച്ചം ഇട്ട് വയ്ക്കുക, എന്നിട്ട് ഈ വെള്ളം കുടിക്കുക, ഇതെല്ലാം തന്നെ ശരീരത്തിനെയും മനസ്സിനെയും തണുപ്പിക്കാൻ സഹായിക്കുന്ന മാർഗ നിർദ്ദേശങ്ങളാണ്. ഇതോടൊപ്പം ഇതെല്ലാം ചെയ്തിട്ടും ഒന്നോ രണ്ടോ ആഴ്ച ഇതെല്ലാം ചെയ്തു, അതോടൊപ്പം തന്നെ യോഗയുടെ പരിശീലനം നല്ല രീതിയിലൊന്ന് ചെയ്ത് നോക്കാനായിട്ട് പറയുക. ഇതെല്ലാം ചെയ്തിട്ടും ഈ പറഞ്ഞ പ്രശ്നം അതേപോലെ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് കുറയ്ക്കാനായിട്ട് നമ്മളുടെ പരമ്പരാഗത ചികിത്സയിൽ ആയുർവേദത്തിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള മരുന്നുകളുണ്ട്. അത് മകൻ്റെ ശരീരപ്രകൃതവും ലക്ഷണവും മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു ഡോക്ടർക്ക് തീർച്ചയായിട്ടും നിർദ്ദേശിക്കാനും കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങൾ മകന് കൊടുത്തു നോക്കുക. അതില്ലെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം വേണ്ട മരുന്നുകൾ കഴിക്കുക. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും. ഓക്കെ.
അതെ, എന്തായാലും ഡീറ്റെയിൽസ് വേണേ ഞങ്ങൾക്ക് ഇവിടെ മിഴിയോർ മറ്റ് എൻ ടി വി യു ഐ ഡോട്ട് കോമിൽ ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ ഡോക്ടർ കോൺടാക്ട് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഓക്കെ, വളരെ നന്ദി വിളിച്ചത്. ഓക്കെ, അപ്പോൾ അപ്പോൾ പലപ്പോഴും മരുന്നിന്റെ പറയരുത്, മരുന്ന് ചിലർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഡ്രഗ്സ് ചില മരുന്നുകളോട് അമിതമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകാം. പിന്നെ ഇതിലെല്ലാം തന്നെ അത് ചിലപ്പോൾ മരുന്നുകളാകാം, ചിലപ്പോൾ ചില ഭക്ഷണങ്ങളാകാം, വളരെ കടുത്ത റിയാക്ഷൻ ഒരാളിൽ ഉണ്ടാക്കും. അത് മരണത്തിൽ പോലും എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അലർജി, അതായത് അതിന് അനഫൈലാറ്റിക് റിയാക്ഷൻ എന്നാണ് പറയുക. അനഫൈലാറ്റിക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ ഒരു ഭക്ഷണം കഴിച്ച ശേഷമായിരിക്കാം, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ച് കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് ശരീരത്തിലാകെ തിണർത്ത് പൊന്തുന്നു, ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു, തലകറങ്ങുന്നു, അതേപോലെ തന്നെ പൾസ് വളരെ റാപ്പിഡാകുന്നു, അതേപോലെ തന്നെ ബി പി വളരെ താഴേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും ചിലപ്പോൾ മരണം തന്നെ വളരെ പെട്ടെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒരാളിലൊരു കടുത്ത അലർജിയുടെ ലക്ഷണങ്ങൾ കാണുന്നുവെങ്കിൽ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനുവേണ്ട ഫസ്റ്റ് എയ്ഡ്, അപ്പോൾ തന്നെ അഡ്രനാലിൻ ഇഞ്ചക്ഷൻ അടക്കമുള്ള അതുമല്ലെങ്കിൽ ഇതിനുള്ള ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടതാണ്. വച്ച് ശരി ഒന്ന് നോക്കാം, അതുമല്ലെങ്കിൽ ഒരു അല്പനേരം നോക്കാം, ഇങ്ങനെയുള്ള ഒരു രീതി ഒരിക്കലും പിന്തുടരാതിരിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു വസ്തുവിനോട് ശക്തമായ അലർജി, ഈ രീതിയിൽ അനഫൈലാക്സിസ് ഉണ്ടായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളൊരു ബ്രേസ്ലെറ്റ് ധരിച്ച്, ഇപ്പോൾ നമ്മളെല്ലാം ഡയബറ്റിക് പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യാറുണ്ട്, ഞാൻ ഒരു ഡയബറ്റിക് രോഗിയാണ്, അപ്പോൾ അതുപോലെ നിങ്ങളുടെ പേരും ഇതുമെല്ലാം ഒരു ചെറിയൊരു കയ്യിലെ ബ്രേസ്ലെറ്റിലോ അതുമല്ലെങ്കിൽ ഒന്ന് അറിയാനായിട്ട് എന്തെങ്കിലും ഒരു എമർജൻസി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഒരു ഷോക്ക് വന്നു, ചിലപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് പോലും പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല. പീനട്ട് മസ് അലർജിയെല്ലാം നിമിഷ നേരത്തിനുള്ളിൽ വന്ന് കുഴഞ്ഞു വീഴുന്ന അവസ്ഥകൾ നാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ചിലപ്പോൾ പറയാൻ പോലും, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവർക്ക് വാണിംഗ് നൽകുന്ന ഒരു ബ്രേസ്ലെറ്റ് ഒന്ന് ധരിക്കാനായിട്ടോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലും മറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് വച്ച് ഒന്ന് നടക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം പറയാറുണ്ട്. കാരണം ഒരിക്കൽ അനഫൈലാക്റ്റിക് ഷോക്ക് അനഫൈലാക്സിസ് ഉണ്ടായിട്ടുള്ള ആൾക്ക് അത് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ളൊരു അവസ്ഥ സംജാതമായാൽ ഉടൻ തന്നെ ഐ സി യുയിലേക്കും മറ്റും നമുക്ക് പ്രവേശിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് പൊതുവേ, അതായത് ഏതൊരു അലർജിനോട് ആണ് നമ്മളുടെ ശരീരം പ്രതികരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇതിനോടുള്ള പ്രതികരണം അതുമല്ലെങ്കിൽ ശരീരത്തിന്റെ റിയാക്ഷൻ വരുന്നത്. അതെ, ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിനെ ഞാൻ പറഞ്ഞ പോലെ ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നുള്ള ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള നാല് തരത്തിലാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു എനിക്ക് മറ്റൊരു അധ്യായം തന്നെ നമുക്ക് വേണ്ടി വരും, കാരണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്നാൽ തന്നെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഉദാഹരണത്തിന് ഈ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 ഇങ്ങനെയാണ് ആധുനിക വൈദ്യശാസ്ത്രം. അത് 1963 ഈ ഒരു ഡിവിഷൻ യഥാർത്ഥത്തിൽ ഉണ്ടായത്. കാരണം ആൻറ്റിബോഡീസ് എന്ന ഒരു പദം നമ്മളെല്ലാം തന്നെ കേട്ടിട്ടുണ്ടാകാം. അതായത് അലർജൻസ്, നമ്മളുടെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ അലർജി അതുമല്ലെങ്കിൽ ആൻറ്റിജൻ എന്ന് പറയുന്നു. ഇതിനോട് ശരീരം പ്രതികരിക്കുന്നത് ശരീരത്തിൻ്റെ തന്നേതായിട്ടുള്ള സ്വയത്തമായിട്ടുള്ള ചില മാർഗങ്ങളിലൂടെയാണ്. അതായത് ഇതിനെ നമ്മൾ ആൻറ്റിബോഡീസ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു അലർജിനോട് നമ്മൾ ആൻറ്റിബോഡികൾ ശരീരം ഉണ്ടാക്കിയാണ് ഇതിനെതിരെ പടപൊരുത്തുന്നത്. അപ്പോൾ പലതരത്തിൽ 5 ആൻറ്റിബോഡീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 ഇങ്ങനെയുള്ള ഈ ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനം, ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ഐ ജി ഇ മീഡിയേറ്റഡ് ആൻറ്റിബോഡീസ് ആണ് ഇതിന് വേണ്ടിയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഹേ ഫീവർ അഥവാ ഈ കണ്ടിന്യൂസ് കോൾഡ്, സ്നീസിങ് ഇതെല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇൻസെക്ട് ബൈറ്റ്സ് അതുമല്ലെങ്കിൽ എക്സിമ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ ടൈപ്പ് 1 കാറ്റഗറിയിൽ ആണ് ഉണ്ടാകുന്നത്. അതായത് ശരീരത്തിലേക്ക് ഒരു അലർജൻ വരുന്നു, സാധാരണമായ ശരീരം പ്രതികരിക്കുന്ന രീതിയിലല്ലാതെ ഇതിനോട് ഐ ജി ഇ ആൻറ്റിബോഡികൾ റിലീസ് ചെയ്തുകൊണ്ട് ശരീരം ശക്തമായിട്ട് പ്രതികരിക്കുന്നു. ഇത്രമാത്രം നമുക്കിതിനെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇനി രണ്ട് ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് എ ബി ഒ മിസ്മാച്ച് എന്ന് പറയും. അതായത് ഉദാഹരണത്തിന് ഷെറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഒ പോസിറ്റീവ്. ഒ പോസിറ്റീവ് ആണ്. ഇപ്പോൾ ഇതിന് ഒ പോസിറ്റീവിന് ഒട്ടും തന്നെ ചേരാത്ത മറ്റൊരു
ബ്ലഡ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ശരീരമാകെ വളരെ കടുത്ത രീതിയിലുള്ള റിയാക്ഷൻസ് ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലും മറ്റും ഉണ്ടാകുന്ന മിസ്മാച്ചുകൾ, ഇത് പലപ്പോഴും ഈ രീതിയിലുള്ള സൈറ്റോടോക്സിക് ആൻറ്റിബോഡീസ് എന്നാണ് അവ മീഡിയേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ. അതുപോലെ RH ഇൻകംപാറ്റിബിലിറ്റി, ഇത് കേട്ടിട്ടുണ്ടാകും. അതായത് കുട്ടിക്ക് RH പോസിറ്റീവ് ആയിരിക്കാം, അമ്മയുടെ രക്തം RH നെഗറ്റീവ് ആയിരിക്കാം. ഇതുമെല്ലാം ഒരു ഒരു റിയാക്ഷൻ ടൈപ്പാണ്, അതുമല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻ തന്നെയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഈ ടൈപ്പ് 2 അഥവാ സൈറ്റോടോക്സിക് ആൻറ്റിബോഡീസ് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇനി മൂന്നാമതായിട്ടുള്ളത് ടൈപ്പ് ത്രീ എന്ന് പറയുന്ന ഈ ഒരു ഇതിലുണ്ടാകുന്നത് ഇമ്മ്യൂൺ കോംപ്ലക്സസ് ആണ്. ഇമ്മ്യൂൺ കോംപ്ലക്സസ് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് ശരീരത്തിൽ ആൻറ്റിജനും ആൻറ്റിബോഡിയും, അതായത് അലർജി ഉണ്ടാക്കുന്ന വസ്തുവും അതിനെതിരായിട്ടുണ്ടായിരിക്കുന്ന ആൻറ്റിബോഡിയും കൂടി കൂടിക്കലർന്ന സങ്കീർണമായ കോംപ്ലക്സുകൾ ശരീരത്തിൽ ഉണ്ടാവുകയും ഇത് ശരീരത്തിൽ അതിശക്തമായിട്ടുള്ള മാരകമായ ഭവിഷ്യത്തുകൾ, പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അടക്കമുള്ള. അതെ, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് മാത്യു, ദുബൈയിൽ നിന്ന്. ഡോക്ടർ ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് വയസ്സ് 40. ഓക്കെ. എനിക്ക് 2-3 ഇയേഴ്സ് ആയിട്ട് ഹോൾ ബോഡി അലർജി ഉണ്ട്. ഓക്കെ. അതിനു മുമ്പ് വീസിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ. റൈനിറ്റിസ് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അത് കുറച്ച് വയസ്സിലായിരുന്നു. ഓക്കെ. ഇപ്പോൾ 2-3 ഇയേഴ്സ് ആയിട്ട് വിന്റർ ആവുമ്പം ഹോൾ ബോഡി നൈറ്റ് അലർജി ഉണ്ട്. ഓക്കെ. നൈറ്റിൽ അലർജി എന്ന് പറഞ്ഞാൽ ശക്തമായ ചൊറിച്ചിലാണോ അനുഭവപ്പെടുന്നത്? ഓക്കെ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പോയപ്പോ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് തുടങ്ങി. ഓക്കെ. പിൽസും മെഡിസിൻസ്. ഓക്കെ. പിന്നെ പൗഡർ, അങ്ങനെ 3 കോഴ്സ് ആയിട്ട്. ഓക്കെ. 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 അപ്പോൾ എന്തായാലും മിസ്റ്റർ മാത്യുവിന്റെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് നമുക്ക് തീർച്ചയായിട്ടും പരിഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും കുറേശ്ശേ ഉണ്ട്, അതേപോലെ തന്നെ സ്കിന്നിൻ്റെ കണ്ടീഷനും കുറേശ്ശേ ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം എന്ന് കണ്ടെത്തി അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ. ഡസ്റ്റ്, ഹൈ ഡസ്റ്റ്. ഓക്കെ. എന്തായാലും ശരീരത്തിനൊരു എക്സിമാറ്റസ് നേച്ചർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ അഡ്വൈസ് ചെയ്യാറുള്ളത് വളരെ ഫലപ്രദമായിട്ട് കാണാറുള്ള ഒരു കാര്യമാണ്, എനി സോർട്ട് ഓഫ് ആനിമൽ ആൻഡ് ഫിഷ് പ്രോട്ടീൻസ് ഹാസ് ടു ബി അവോയ്ഡഡ് ഫോർ സം ടൈം. ജീവിതകാലം മുഴുവനെന്നല്ല, കുറച്ച് കാലത്തേക്ക് ആനിമൽ ആൻഡ് ഫിഷ് പ്രോട്ടീൻസ് ഒന്ന് അവോയ്ഡ് ചെയ്ത് ആ രീതിയിൽ നല്ല രീതിയിൽ വെജിറ്റേറിയനിസം, നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കി ഒന്ന് നിന്നുകൊണ്ട് നമുക്ക് പരമ്പരാഗത ചികിത്സകളിലെ മരുന്നുകളും മറ്റും കഴിക്കാമെങ്കിൽ അത് തീർച്ചയായിട്ടും ഗുണകരമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ധാരാളം പരമ്പരാഗതമായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് മിസ്റ്റർ മാത്യുവിൻ്റെ ശരീരപ്രകൃതവും ലക്ഷണവുമെല്ലാം കണ്ടാൽ മാത്രമാണ് ഇത് ഏത് തരത്തിൽ ഈ ഒരു ചികിത്സ മുന്നോട്ട് പോകണം. കാരണം കുറച്ച് പ്രായം 40 എല്ലാം കഴിഞ്ഞിട്ടും ഈ ഒരു പ്രശ്നം, രണ്ട് പ്രശ്നങ്ങളും കാണുന്നു എന്ന് പറയുമ്പോൾ ഇതിന് ഏതെല്ലാം മാർഗങ്ങൾ, അതായത് യോഗയിലെ ചില അഭ്യാസങ്ങൾ, അതേപോലെ തന്നെ ഇപ്പോൾ റണ്ണിങ് നോസ്, അതുമല്ലെങ്കിൽ നേസൽ ഇച്ചിങ് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നേസൽ പാത്വേസിനെ ഡീസെൻസിറ്റൈസ് ചെയ്യാനുള്ള ചില മാർഗങ്ങളുണ്ട്, അതായത് നേസൽ ക്ലെൻസിങ്, അതേപോലെ തന്നെ ചില പ്രത്യേക രീതിയിലുള്ള പ്രാണായാമങ്ങൾ, ഇവയുടെ എല്ലാം അഭ്യാസം തീർച്ചയായിട്ടും ഗുണകരമാകാം. അതേപോലെ തന്നെ ഞാൻ ഈ പരിപാടിയിൽ മുന്നേ സൂചിപ്പിച്ച തുളസി, പനിക്കൂർക്ക, ഇവയുടെ ശരിക്കുള്ള ഉപയോഗം, അത് തേനിലും മറ്റും ചാലിച്ച് ചില പ്രത്യേക അളവുകളിൽ കഴിക്കുന്നത്, ഇതെല്ലാം തന്നെ ഇതിന് ഗുണകരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏത് തരത്തിൽ ചികിത്സ മുന്നോട്ട് പോകണം എന്നുള്ളത് നമുക്ക് നേരിട്ടുള്ള ഒരു കൺസൾട്ടേഷന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. ഇതിന് തീർച്ചയായിട്ടും ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ തന്നെ സിമിലിയ സിമിലിബസ് ക്യൂറൻഡർ അല്ലേ, നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഹോമിയോപ്പതി നോക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം നമ്മളിവിടെ ഇരിക്കുന്നത് പരമ്പരാഗത ചികിത്സകൾ ഏതിനെയും നമ്മൾ തുറന്ന മനസ്സോടുകൂടി തന്നെയാണ്. അപ്പോൾ ഹോമിയോപ്പതി നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പരിഹാരം കാണുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി ബാക്കി രീതികൾ പരീക്ഷിക്കേണ്ട കാര്യമില്ല. എന്നാൽ തന്നെ ഇപ്പോൾ ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഡോക്ടറുടെ അനുവാദത്തോടു കൂടി വേണമെങ്കിൽ ഞാനീ പറയുന്ന
ചില റെമഡികൾ, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള റെമഡികൾ, ഞാൻ ഇന്റേണൽ മെഡിസിൻ ഞാൻ പറയുന്നില്ല, ഇവ കൂടി ഒന്ന് പരീക്ഷിക്കാമോ എന്നുള്ളതൊന്ന് അദ്ദേഹത്തോട് കൂടി ചോദിച്ചു നോക്കുക. അതിനനുസരിച്ചിട്ട് കാര്യം വന്നേക്കാം. ഓക്കെ, അതെല്ലാം അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെല്ലാം തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പക്ഷേ ഈ റാഷിൻ്റെ രീതി, ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ഈ ഇച്ചിങ് എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് എന്തുമാത്രം പ്രോഗ്രസീവ് ആയിട്ടുണ്ട്, ഇതെല്ലാം തന്നെ നോക്കിയ ശേഷം നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാർഗനിർദ്ദേശം ഇതിന് നൽകാനായിട്ട് സാധിക്കും. ഇല്ല, സ്റ്റിറോയിഡ്സ് എല്ലാം ഇത്ര ഏർലി സ്റ്റേജസിൽ, അതുമല്ലെങ്കിൽ എക്സിമാറ്റസ് നേച്ചർ ഉണ്ട് എന്ന് പറയുമ്പോഴേക്ക് ഓടിച്ചാടി ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. കാരണം എല്ലാ ഉപാധികളും പരാജയപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ ഉള്ളപ്പോൾ, അതുമല്ലെങ്കിൽ അത്ര അസഹനീയമായ ഇച്ചിങ് ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ വരുമ്പോൾ മാത്രം ഉപയോഗിക്കാനായി ഇങ്ങനെയുള്ള ഉപാധികൾ മാറ്റിവെക്കുക. കഴിയുന്നതും നമ്മളുടെ നാച്ചുറലായിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് ക്രീംസും മറ്റും ഉപയോഗിച്ചുകൊണ്ട്, ഹൈഡ്രേറ്റിംഗ് ലേപനങ്ങളും ഓയിൽസും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കും. ഓക്കെ, വിളിച്ചത് വളരെ നന്ദി. ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ കഴിയാണ്. ഇത് ഡോക്ടറിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. നെക്സ്റ്റ് വീക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം ഡോക്ടർ ഒരിക്കൽ കൂടി വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് വളരെയധികം കോൾസ് ഉണ്ട് തന്നെ. ഡോക്ടറിന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം നെക്സ്റ്റ് മൺഡേ ഡോക്ടർ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാളെ വീണ്ടും പുതിയൊരു ഗസ്റ്റുമായിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ശരൺ. നന്ദി, നമസ്കാരം.